എൻ ഐ ടിയിലെ വിവിധ തസ്തികകളിൽ ക്രമക്കേട് ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി. പൊതുപ്രവർത്തകരായ നൌഷാദ് തെക്കയിൽ, ഷെരീഫ് മലയമ്മ, നിയാസ് കാരപ്പറമ്പ് എന്നിവരാണ് പരാതി സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ എൻ ടി എ നടത്തിയ നീറ്റ് യു ജി സി നെറ്റ് പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ കോഴിക്കോട് എൻ ഐ ടിയിൽ വിവിധ അധ്യാപക തസ്തികകളിലേക്ക് സ്ഥിരം നിയമനം നടന്നതിനെതിരെയാണ് പൊതുപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. വ്യാപക ക്രമക്കേടും സ്വന്തക്കാരെ തിരികെ കയറ്റലും നടന്നതായി സംശയിക്കുന്നുവെന്നും ഈ നിയമന അഴിമതിക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകരായ നൌഷാദ് തെക്കയിൽ, ഷെരീഫ് മലയമ്മ, നിയാസ് കാരപ്പറമ്പ് എന്നിവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാതി നൽകിയത്. 2023 ജൂലൈ 13 നോൺ ടീച്ചിംഗ് സ്റ്റാഫ് പരീക്ഷയ്ക്കിടെ ഹൈടെക് കോപ്പിയടി പിടികൂടിയിരുന്നു. ഹരിയാന സ്വദേശികളാണ് കോപ്പിയടി നടത്തിയത്. ഒരു ഉദ്യോഗാർത്ഥിയെ സംഭവവുമായി ബന്ധപ്പെട്ട് ഡീബാർ ചെയ്തിട്ടുണ്ടെന്നും സംഭവം നടന്ന ദിവസം കുന്ദമംഗലം പോലീസ് ഇൻസ്പെക്ടർ അവിടെ എത്തിയെങ്കിലും റിക്രൂട്ട്മെൻറ് പരീക്ഷയ്ക്കിടെ നടന്ന ക്രിമിനൽ ഒഫൻസ് പോലീസിന് കൈമാറാനോ നടപടി സ്വീകരിക്കാനോ എൻ ഐ ടി അധികൃതർ തയ്യാറായിട്ടില്ലെന്നും പരാതിക്കാർ പറയുന്നു. ഈ നിയമനങ്ങളിൽ സംവരണക്രമം തെറ്റിക്കുക, സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കിടെ ഉദ്യോഗാർത്ഥികളെ മനഃപൂർവ്വം പുറത്താക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടത്തിയാണ് സ്വന്തക്കാരെ നിയമിച്ചത്. പിന്നീട് വീണ്ടും 200 പോസ്റ്റുകളിൽ 2023 സെപ്റ്റംബറിൽ എൻ ടി എ നടത്തിയ അനധ്യാപക തസ്തികകളിലേക്കുള്ള പരീക്ഷയും വിവാദമായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി എൻ ഐ ടി തന്നെ രണ്ടാംഘട്ട സ്കിൽ ടെസ്റ്റിൽ പരീക്ഷയ്ക്ക് ആബ്സെൻ്റായ ഉദ്യോഗാർത്ഥികൾക്കും മാർക്ക് നൽകിയതും വാർത്തയായിരുന്നു. ഇതേ കാലയളവിൽ അധ്യാപകരെ നിയമിച്ചതിലും ക്രമക്കേട് നടന്നതായി സംശയമുണ്ടെന്നും പരാതിക്കാർ പറയുന്നു. നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പ്രസിദ്ധീകരിച്ച എണ്ണത്തിലും കൂടുതൽ പേരെ നിയമിച്ചതും രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം, സ്ഥിര നിയമനങ്ങളിൽ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ കാരണമായോന്നും സംശയിക്കുന്നതായും ഇവർ പറയുന്നു. പിന്നീട് നടന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികകളിലും മുൻകൂട്ടി ആളെ തീരുമാനിച്ച ശേഷമാണ് പരീക്ഷയും ഇന്റർവ്യൂവും നടന്നതെന്നും സംശയമുണ്ടെന്നും പരാതിക്കാർ പറയുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിനകത്ത് നടന്ന റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കുറ്റങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, NIT.